അപ്പോൾ ഇതൊരു വാട്ടർവേ റിനോവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വാട്ടർവേ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുന്നതോടുകൂടി ഈ ഒരു ഗ്രാമത്തിൻ്റെ മുഖഛായ അല്ലെങ്കിൽ പ്രതിച്ഛായ തന്നെ മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരുപാട് പ്രതീക്ഷകളും ഒരു സംശയം വേണ്ട, അത് പക്കത്തുകാരുടെ ഒരു എന്തോന്നാണ് ഒരു സ്വപ്നമാണ്. വിനീസ് എന്ന് പറഞ്ഞൊരു പട്ടണം, ഗ്രീസിൽ വിനീസ് എന്ന് പറഞ്ഞൊരു പട്ടണമുണ്ട്. അവിടെ വാട്ടർവേ ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഏതാണ്ട് അത്രയൊന്നും നമ്മൾ സ്വപ്നം കാണുന്നില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്താവുന്ന രീതിയല്ല, കാരണം ഇവിടുത്തെ ഒരു ചുറ്റുപാട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ വിനീസുമായിട്ട് ബന്ധമുള്ള ഒരു എക്കോസിസ്റ്റം ഒന്നും അല്ല. പ്രകൃതി അണിയിച്ചൊരുക്കിയ ഒരു തുരുത്താണ്, പൊന്നുംതുരുത്തം എന്നാണ് ഈ തുരുത്തിൻ്റെ പേര്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ കാണാൻ കിട്ടുമെന്ന് അറിയത്തില്ല. അതായത് നമ്മുടെ നീർനായ എന്ന് പറയും, ഈ നീർനായനെ ഇപ്പം കാണാനില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്ന സമയത്ത് ഇവരൊരു ഗ്രൂപ്പായിട്ട് അവരുടെ അവരുടെ വസിക്കുന്ന കൊച്ചു വെച്ച് മാളങ്ങളുണ്ട് ഇവിടെ, നമുക്ക് ഇത്തിരി അങ്ങോട്ടൊക്കെ ചെന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ മാളങ്ങളിൽ നിന്ന് അവന്മാർ ഇറങ്ങും ഫാമിലിയായിട്ട്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്, ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പൊന്നുംതുരുത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പൊളിഞ്ഞുമല്ലേ കുറച്ച് വരുന്നില്ല. അപ്പോൾ ഈ കൊറോണ കാരണം ആളുകളൊന്നും വരാത്തതുകൊണ്ട് മെയിൻ്റനൻസ് ഇല്ലാതെ ഇതൊക്കെ കുറച്ച് പൊളിഞ്ഞുപോയി. പക്ഷേ എങ്കിലും ഇതൊന്നുമല്ല, ഇവിടെ ഈ ഒരുക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിവിടെ വന്ന് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇനി പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർബർ, ദുരിതത്തിലേക്കുള്ള എൻട്രിയാണ്. ഇനി അമ്പലത്തിന് വേണ്ടി മറ്റൊരു എൻട്രി ഉണ്ട്, അത് ഞാൻ കാണിക്കും. അപ്പോൾ ഞാൻ ഭാഗ്യം എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വരാനുള്ള അവസരം കിട്ടാറുണ്ട്. ഞാൻ ഈ മാമനും കൂടെ വരും. മാമൻ പിന്നെ ഇവിടുത്തെ അമ്പലത്തിൽ എല്ലാ ദിവസവും വരുന്നതാണ്, കാലത്തും വരുന്നുണ്ട്. കാലത്തും വരും, രണ്ട് ടൈമിൽ സർവീസ് ഉണ്ട്, കാലത്തും ഉണ്ട് വൈകിട്ടും ഉണ്ട്. ഞാനിവിടെ ശരിക്കും വരുന്നത് ഒരു കുറച്ച് ശുദ്ധമായി ശ്വസിക്കാനും പിന്നെ കുറച്ച് പ്ലാനുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു റിഫ്രഷ് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ ശരിക്കും ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മെമ്മറി റിഫ്രഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ മനസ്സിന് ഒരു റിഫ്രഷിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ചിലർക്ക് വേറെ രീതിയിലായിരിക്കും, പലർക്കും പല രീതിയിലാണ് ആ മെമ്മറി റിഫ്രഷിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ചിലർ യാത്ര ചെയ്യും, ചിലർ സിനിമ കാണും, അങ്ങനെ പല മാർഗങ്ങളിലൂടെ നമുക്ക് അതിനെ അത്തരത്തിലൊരു മെമ്മറി റിഫ്രഷ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ചെറുപ്പം മുതലേ ഈ ഒരു ഐലൻഡ് അല്ലെങ്കിൽ ഇതുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന വക്കം എന്ന് പറയുന്ന പ്രദേശം ഞാൻ എൻ്റെ സ്ഥലമാണ് കാണുന്നത്, വക്കം. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് എപ്പോൾ മനസ്സിൽ പോകണമെന്ന് ചിന്തിച്ചാലും ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് ഇവിടെ എനിക്കൊരു സ്പേസുണ്ട്. ഇവിടെ എൻ്റെ സ്പേസ് അല്ല, ഞാൻ വന്നിരിക്കുമ്പോൾ അത് എൻ്റെ സ്പേസാണ്. അത് നമ്മുടെ ഭൂമിയുടെ അവകാശികൾ നമ്മൾ തന്നെ എന്ന് പറഞ്ഞ കണക്ക് നമുക്ക് വരുന്നിടത്ത് നമ്മൾ എവിടെ ഇരുന്നാലും ആ സ്പേസ് അത്രയും സമയത്തേക്ക് ഞാനിരിക്കുന്ന സമയത്തേക്ക് എൻ്റെ സ്വന്തം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, ഭൂമിയിൽ എവിടെയായിരുന്നാലും. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നിരിക്കും. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഒരു മോഹൻ സാറാണ് ഇതിപ്പോൾ നടത്തുന്നത്, അദ്ദേഹത്തിന് എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ അദ്ദേഹവും ആയിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാറുണ്ട്. ഇവിടെ എപ്പോഴും മനുഷ്യരുടെ വാസമില്ല, അതുകൊണ്ട് തന്നെ വളരെ ഒരു ഫ്രഷായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല പൂക്കളും ഒരു പ്രത്യേക അനുഭവമാണ്, കാരണം വേറെ മറ്റ് സ്ഥലങ്ങളുമായിട്ടൊന്നും ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഏതെങ്കിലും ഒരു വൃക്ഷച്ചുവട്ടിൽ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യും. ഈ ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഈ കായലിൻ്റെ എല്ലാ ദിക്കുകളിൽ നിന്നും കറങ്ങി അടിക്കുന്ന ഒരു കാറ്റുള്ളതുകൊണ്ട് ഒരു പ്രത്യേക അനുഭവമാണ്. കൂടാതെ ഇവിടെ മറ്റ് വാഹനങ്ങളുടെയൊക്കെ ശബ്ദമോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ശബ്ദങ്ങളോ ഇവിടെ ഇല്ല. ആകെ കേൾക്കാവുന്ന കുറച്ച് പക്ഷികളുടെ കരച്ചിലൊക്കെ മാത്രമാണ്. അങ്ങനെ ഞാൻ ഒരു തവണ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ മഴക്കോളുണ്ടായിരുന്നു. ഏതാണ്ട് വള്ളം ഞാൻ ആ പറഞ്ഞ ഹാഫ് ക്രോസ് ചെയ്തപ്പോൾ തന്നെ മഴ നല്ല ശക്തമായിട്ട്, അതായത് നല്ല ശക്തമായ മഴയും നല്ലൊരു കാറ്റും നമ്മുടെ വെട്ടൂർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മഴ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റും ആ ഒരു ശക്തിയും ഒക്കെ നമുക്കത് നല്ലതുപോലെ വള്ളത്തിരിക്കുമ്പോൾ അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഹാഫ് ക്രോസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ മാമൻ വളരെ കഷ്ടപ്പെട്ട് സ്പീഡിന് ഊന്നി വള്ളം ഏകദേശം അങ്ങ് കരയ്ക്ക് എത്തി എന്ന് പറയാം. എത്തിയതിന് ശേഷമാണ് മഴ പെയ്തത്. മഴ വള്ളത്തിൽ വെച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല, നനയാനേ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ അന്നത്തെ ദിവസം ക്യാമറ ഉണ്ട്. സാധാരണ ഞാൻ അവിടെ വരുന്ന സമയത്ത് ക്യാമറയൊന്നും എടുക്കാറില്ല, ഫോണും യൂസ് ചെയ്യാറില്ല. ഒരു ജസ്റ്റ് ഫോട്ടോ എടുക്കത്തക്കത്തെ ഒരു ക്യാമറ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നു, കാരണം ശക്തമായ കാറ്റായിരുന്നു. അപ്പോൾ ഈ കാറ്റിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ വള്ളത്തിൽ തുഴയുന്ന ആ ഒരു തുഴച്ചിൽ ആ മാമൻ്റെ കയ്യിൽ അത് നിന്നില്ലെന്നുണ്ടെങ്കിൽ
ആ ഫോഴ്സിൽ ചിലപ്പോൾ വള്ളം അങ്ങോട്ട് അഞ്ചേങ്ങിലോട്ടുള്ള ആ ഒരു വെയിലോട്ട് എന്ന് വെച്ചാൽ ഡയറക്ഷൻ തിരിച്ച് നമുക്ക് ഐലൻഡിലോട്ട് എത്താൻ പറ്റാത്തൊരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ എങ്കിലും പാവം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടത് ഊന്നിഞ്ഞ് കരയ്ക്കടുപ്പിച്ചു. പക്ഷെ കരയ്ക്കടുപ്പിച്ചതിന് ശേഷമാണ് നല്ല ശക്തമായിട്ട് മഴ പെയ്തത്.